മാംഗ്ലൂർ സ്വദേശികളാണ് കേട്ടോ ഇവര്. കഴിഞ്ഞ 8 മാസമായിട്ട് സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു പേഷ്യന്റിനെയും കൊണ്ട് വന്നതാണ്. ഇബ്നുസിനെ കുറിച്ച് അറിഞ്ഞിട്ടും ജമാലുദ്ദീൻ വൈദ്യരുടെ ചികിത്സാ രീതിയെ കുറിച്ച് കേട്ടിട്ടുമൊക്കെയാണ് ഇവരെ ഇവിടെ എത്തിയിരിക്കുന്നത്. 4 പേർ ചേർന്ന് വീൽചെയറിലാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങോട്ട് വന്ന ആള് വൈദ്യരുടെ പവർ ട്രീറ്റ്മെന്റിന് ശേഷം ഒരാളുടെ സഹായം പോലും ഇല്ലാതെ തിരിച്ചങ്ങോട്ട് തെറാപ്പി റൂമിലേക്ക് സ്വയം നടന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. സംഖ്യ എന്തിനു വേണം, ടെസ്റ്റിന് വേണം, വേണ്ടതും വേണ്ടാത്ത വല്ലാത്ത ടെസ്റ്റ് ചെയ്തു. മെഡിസിൻ കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്ട് വേറെ. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളെ ഒറ്റവട്ട ഉസ്താദിനെ വന്ന് കണ്ട് അൽഹംദുലില്ലാ എന്റെ അസുഖം വളരെ എന്താ പറയാ, ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിരുന്ന ഒരു 100% മാറ്റുണ്ട് പിന്നെ അൽഹംദുലില്ലാ. അത് വലിയ വ്യത്യാസം ഉണ്ടായില്ല, വ്യത്യാസമല്ല മാറി, അസുഖം മാറി. ഒറ്റ വരുത്തോടുകൂടി എന്റെ അസുഖം മാറി. റബ്ബ് നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. ലോ ഹൈർനെ ബർക്കത്ത് പ്രധാനം ചെയ്തു. നിങ്ങൾ നമുക്ക് കൊണ്ട് ഇതുമായിരിക്കും. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഇബ്നുസീനയിൽ ആണ് കേട്ടോ. മണ്ണാർക്കാടുള്ള ജമാലുദ്ദീൻ വൈദ്യരുടെ പാരമ്പര്യ ചികിത്സാ രീതിയായ ഇബ്നുസീന മെഡിക്കേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മളല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്, ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുന്നവരല്ലേ. ഇവിടുത്തെ ചികിത്സാ രീതിയായ ഇലക്ട്രിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുന്നവരോട് തന്നെ നമുക്ക് നേരിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഇബ്നുസീന മെഡിക്കൽ സെൻ്റർ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ അക്യുപഞ്ചർ മർമ്മ തെറാപ്പിയും പവർ തെറാപ്പിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയിനുമായി ബന്ധപ്പെട്ട്, വേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീരത്തിലെ അസ്ഥിഭാഗങ്ങളിൽ വരുന്ന എല്ലാ വേദനകൾക്കും ഒരു സമാധാനം നൽകുക അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്. വരുന്ന രോഗികളിൽ 70-80% ആളുകൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പുറമേ വരുന്ന രോഗികളോട് സംസാരിച്ച് കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പ്രതിദിവസം 100 കണക്കിന് രോഗികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്നുസീനയുടെ ഡിവിഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 1 പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ പാലോട് നിറ സ്ഥലത്തും, 1 ഡിവിഷൻ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്ത് കനാൽ പാലം റൂട്ടിലും പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് മീനാക്ഷിപുരത്തു നിന്നും ഗോവിന്ദാപുരത്തു നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഹൈവേയിൽ 4 കിലോമീറ്റർ കഴിയുമ്പോൾ ആറ്റ് പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നതാണ്. ആലുവയിൽ തിങ്കളാഴ്ചയും ഇവിടെ പാലോട് ബുധൻ ശനി ഞായർ ദിവസങ്ങളിലുമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നതാണ്. മാത്യു ജോസഫ്.
എവിടെ സ്ഥലം? സ്ഥലം ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരല്ലേ? ആ ആരെ കാണിക്കാൻ വന്നാ? നമ്മളെ അളിയനെ കാണിക്കാൻ വന്നാ. അളിയനാണല്ലേ? എന്തേ അസുഖം? അളിയൻ കരണ്ടിന്ന് തലക്കൊരു കല്ല് പണിട്ട് കാൽ രണ്ടും വർക്കാ വന്നില്ല. അതല്ലേ ബാംഗ്ലൂർ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാന്ന്. ആ അത് ശരി ശരി. അപ്പോ വിളിച്ചു പറഞ്ഞോ ബുക്ക് ചെയ്തിരുന്നോ? കഴിഞ്ഞ മാസേ ബുക്ക് ചെയ്തിട്ട് ഇന്നേക്ക് ഒന്ന് കിട്ടിയേ. അതെ ഓക്കെ. കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തിട്ട് ഇന്ന് കിട്ടിയുള്ളു. അത്രക്കും തിരക്കാണ് ഇവിടെ. അത്രക്കും തിരക്കാണ്. അതല്ലേ അപ്പോ ജമാലുദ്ദീൻ വൈദ്യരെ കുറിച്ച് കേട്ടറിഞ്ഞു വന്നാണ്. ആ കേട്ടറിഞ്ഞു വന്നു. അപ്പൊ അതിനർത്ഥം ചികിത്സ നല്ല മാറ്റം മാറ്റം നോക്കാം. നമുക്ക് ഒന്ന് പരീക്ഷിക്കാൻ കൂടി വന്നാണ്. അതല്ലേ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് വരെ ഇവിടെ ചികിത്സിക്കാൻ ആളുകൾ വരുന്നുണ്ട്. ബാംഗ്ലൂർ ഇതേപോലത്തെ കേസ് കേട്ട് ഒരുപാടുണ്ട്. ഉണ്ടല്ലേ? അപ്പോ ഇതൊന്ന് വേദമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്. കേരളത്തില് ഇബ്നുസീന അത്രയും ഫേമസ് ആണ് ചികിത്സാ രീതി ജമാലുദ്ദീൻ വൈദ്യരുടെ. ഇനി എപ്പോ ടോക്കൺ? എപ്പോ ടോക്കൺ? 129 തന്നിന്. എമർജൻസി ആയതുകൊണ്ട് വേഗം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എമർജൻസി കേസുകളൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും അല്ലേ? എന്തായിരുന്നു പേര്? ജനാർദ്ദൻ അല്ലേ? അപ്പോൾ ഇദ്ദേഹമാണ് കുറച്ച് നേരത്തെ നമ്മൾ വീൽ ചെയറിൽ കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ സ്വയം നീച്ചെടുക്കാൻ തുടങ്ങിയല്ലേ? എങ്ങനെയുണ്ട് ചികിത്സേൻ്റെ മാറ്റം? എന്തെങ്കിലും ഉണ്ടോ? മാറ്റം കിട്ടിയില്ല. ഇപ്പം നടക്കാൻ കഴിയുന്നുണ്ട്. ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഒരുപാട് ഇത് തുടങ്ങിയിട്ട് 8 മാസം. 8 മാസമായി അല്ലേ? പല ചികിത്സകളും ചെയ്തു അല്ലേ? എവിടൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്? മംഗലാപുരം അല്ലേ? ഓക്കെ. കണ്ണൂർ തന്നെ പോയി. അതെ. ഒന്നും മാറ്റം ഒന്നും തോന്നിയില്ല? മാറ്റം, ചെറിയൊരു മാറ്റം. ഇപ്പൊ കുറച്ചുകൂടി ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോ നമ്മുടെ വൈദ്യരുടെ ചികിത്സാ രീതി നല്ലൊരു ചികിത്സാ രീതി തന്നെ അല്ലേ? ചികിത്സാ രീതി മോശമുണ്ടല്ലോ. വിശ്വാസമാണ് വൈദ്യരെ. നിങ്ങൾ എവിടുന്ന വരുന്നേ? കൊയിലാണ്ടി. കൊയിലാണ്ടി അല്ല, ആദ്യമായിട്ട് വരുകയാണ്. നിങ്ങൾക്ക് തന്നെയാണ്? അതെ. എങ്ങനെയാണ് ഇവിടെ ഇതിനെ കുറിച്ച് അറിഞ്ഞത്? ഇബ്നുസീനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ കണ്ട്, പരസ്യം കണ്ട്. ഫേസ്ബുക്കിലാണ് രാത്രി വിളിച്ചു ബുക്ക് ചെയ്തത്. അതല്ലേ വഴിയാക്ക് മൂപ്പർ പറഞ്ഞു തന്നു. ഞാൻ അതറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ എത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ ചികിത്സാ രീതിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിവുണ്ടോ? അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ള ഫലം കാണുന്നുണ്ടോ ഇല്ല എന്ന് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതൊന്നും അറിയാൻ കൂടിയാണ് ഒരു പരീക്ഷണം എന്ന രീതിയിൽ. പരീക്ഷണം പിന്നെ ഇതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാണ്. അതെ ശരി. സുഖം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് വരാൻ വേണ്ടി നമുക്ക് അവരെ അറിയിക്കാണ്. ശരി ശരി. എന്താ പേര്? എൻ്റെ പേര് ബിച്ചു. എന്തായിരുന്നു? ഞാൻ കരുവാരുണ്ട്. കരുവാരുണ്ട് അല്ലേ? എന്തായിരുന്നു ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് മുട്ടുവേദന. മുട്ടുവേദന, ഭൂരവേദന. നമ്മുടെ ജമാലുദ്ദീൻ വൈദ്യരെ ഇരട്ട ചികിത്സ അല്ലേ? അത് പിന്നെ ഫസ്റ്റ് ടൈം ആണ് കാണിക്കണം അല്ല? രണ്ടാമത്തെ ഇന്ന് വരാൻ പറഞ്ഞിട്ട് വന്നാ. അപ്പോൾ എത്ര ദിവസമായി കാണിച്ചിട്ട്? 15 ദിവസം. 11 ആം തീയതി മാറ്റം ഒഞ്ഞകരുത് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വേറെ മരുന്ന് കുടിച്ചിട്ടുണ്ട്. അതിനാണ് അറിയില്ല. ആളോട് പറഞ്ഞു ഇങ്ങനെ മരുന്ന് കുടിക്കുന്നുണ്ട്, ഹോമിയോന്റെ മരുന്നാ കുടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇബ്നുസീന, ഇബ്നുസീനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നാണോ? അറിഞ്ഞിട്ട് വന്നു. അതിന്റെ മുമ്പൊന്നും ഇവിടെ വന്നിരുന്നു. ഭയങ്കര തിരക്ക് കൂടുതലോ പൈസ ഡോക്ടറൊന്നും ഉണ്ടായില്ല. 300 ഡോക്ടർ കൊടുത്തിരുന്നു. അതിനിങ്ങോട്ട് ജനങ്ങളോട് വന്നിട്ട് പൈസ എല്ലാവരും കൊടുക്കില്ലാത്തവർ കൊടുക്കില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ വിളിക്കാതെ പോയി. ഇത്രയും കൊടുത്തിട്ടാണ് നമുക്കൊരു അത് തെരുവില്ല. 300 ഡോക്ടറേ കൊടുക്കുള്ളൂ. ഇവിടെ വന്നിട്ട് അവിടുന്ന് വന്നിട്ടുണ്ട്. ഇവിടുന്ന്
പിറ്റേന്നോ നാലു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ടോക്കൺ തരികയാണെങ്കിൽ നമുക്ക് എടുത്ത് പോകാം. അന്ന് തരൂല, അന്ന് കുറെ ആൾക്കാർ വളരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ വരുന്നുണ്ട് നല്ലോണം, വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം മാറ്റമുണ്ട്, ചികിത്സിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ആ മാറ്റം അഞ്ഞൂറ് റുപ്യ ഫീസ് അല്ലേ, കറണ്ടിന്റെ സാധനങ്ങളാണ്. ജമാലുദ്ദീൻ വൈദ്യരുടെ ചികിത്സയിൽ മാറ്റം ഉണ്ടെന്നാണ് ആൾക്കാർക്ക് അഭിപ്രായം. അല്ലേ, സർക്കുലേഷൻ നടക്കുന്നുണ്ടാവില്ല. ഞാൻ കോഴിക്കോടാ. അതെല്ലാം എന്തായിരുന്നു അസുഖം? ഞാൻ നമ്മളെ അയൽവാസിക്ക് വെരിക്കോസ് സംബന്ധമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. അതല്ല, അത് വലിയ വലിയ കമ്പന്മാരെ കൊണ്ടുപോയി കാണിച്ച് കുറെ ടെസ്റ്റ് ചെയ്ത് വലിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഇയാളുടെ അഡ്രസ്സ് കിട്ടിയ ദുസ്താൻ്റെ. അതല്ല വൈദ്യര. അങ്ങനെ വൈദ്യര കിട്ടി, അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം മൂപ്പർക്ക് ഒരു 30% മാറ്റമുണ്ട്. അതല്ല, അപ്പോൾ എൻ്റെ എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു കുറേയായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെയും കൊണ്ട് കാണിച്ചപ്പോൾ അൽഹംദില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം പരിപൂർണ്ണമായിട്ട് മാറി. അതല്ല, അങ്ങനെ മറ്റേ നമ്മൾ പ്രൈവറ്റിലൊക്കെ പോവുകയാണെങ്കിലേ കുറേ ടെസ്റ്റ് ചെയ്തു, വേണ്ടതും വേണ്ടാത്തതും ടെസ്റ്റ് ചെയ്ത് ആളെ വല്ലാതെ നശിപ്പിച്ചാളും. ഇതൊന്നുമില്ല, ഒന്നും ഒരു മെഡിസിനില്ല, ഒന്നുമില്ല, ഒരു ഇലക്ട്രിക് ട്രീറ്റ്മെൻറ്റ് മാത്രം. ആ ഉള്ളി സിമ്പിളായിട്ട് ഞാനത് മാറുമെന്ന് വിചാരിച്ചല്ല. രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട്? അൽഹംദില്ല അൽഹംദില്ല, മൂന്നാം ദിവസം കൊണ്ട്. ഞാനത് വിശ്വാസമല്ല, എനിക്ക് വിശ്വാസമല്ല. അത് ഇങ്ങനെ ഉപ്പറെ കാണിച്ചപ്പോൾ, കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉപ്പറെ കാണിച്ച്, ഞാനും കാണിച്ച് കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അതല്ലേ, ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. അൽഹംദില്ല അൽഹംദില്ല. അപ്പോൾ ഇബ്നുസീനയിൽ വന്ന് ചികിത്സിച്ചാൽ? അൽഹംദില്ല അൽഹംദില്ല, എനിക്ക് മാറ്റമുണ്ട്. എൻ്റെ കൂടെ വന്ന ആൾക്കും ഒരു 30% മാറ്റം മാറ്റമുണ്ട് അല്ലേ. ആ അപ്പോൾ വൈദ്യരുടെ ചികിത്സാ രീതി അൽഹംദില്ല രീതി തന്നെയാണ്, വലിയ ഹൈറ അൽഹംദില്ല ചെയ്യാ. മുമ്പ് വന്നില്ല, ഫസ്റ്റ് ആണ്. എന്തേ അസുഖം? ഇപ്പൊ ഫസ്റ്റ് കാണിച്ചതാ? ഫസ്റ്റ് കാണിച്ചതാ? അതല്ല, ഡോക്ടറെ കുറിച്ച് അറിയാം മുമ്പ്? ഞാൻ പിന്നെ വാട്സപ്പ് ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടതാണ്. ആ ഫേസ്ബുക്കിലെ കണ്ടതാണ്. ആ ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ പിന്നെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് വന്നത്. അതല്ല, എവിടെ സ്ഥലം? ഞാൻ കണ്ണൂർ പുതിയങ്ങാടി എന്ന് പറയും. അപ്പോ ജമാലുദ്ദീൻ വൈദ്യരെ ചികിത്സാ രീതി വിശ്വാസമുള്ളതുകൊണ്ട് വന്നത്? അപ്പോൾ ആളുകൾക്ക് മാറ്റമുണ്ട് ഈ ചികിത്സ? ഇതിലേക്ക് മാറ്റം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല, ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? മെഷീന് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ? വൈബ്രേഷൻ ഉണ്ടോ? മുമ്പ് കാണിച്ചത് തോന്നുന്നുണ്ടോ? അത് വെച്ചോക്കെ അവിടെ മെഷീൻ? അത് വെച്ചോ. രണ്ട് മാസം തൈലം തോന്നുന്നുണ്ട്. അതല്ല, അത് ഉപയോഗിച്ചിട്ട് വരാനാണ്. കുറവുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നാ മതിയോ? അതല്ല,
ഈ ബിനസീനെ കുറിച്ച് കേട്ടറിഞ്ഞു അതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കണ്ടത്. അതെല്ലാം എവിടെ സ്ഥലം? ഞാൻ ഇവിടെ ശ്രീശോണ്. എവിടെ? ശ്രീശോണ്. ശ്രീശോണ്, പാലക്കാടന. മുമ്പോട്ട് വന്നിരുന്നോ? മുമ്പോട്ട് വന്നിട്ടില്ല, കാണിച്ചിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞു. അതല്ലേ, വൈദ്യരെക്കുറിച്ച് അറിഞ്ഞോണ്ട് വന്നായിരുന്നു. അറിഞ്ഞത് വേറെ അനുഭവം പറഞ്ഞു. അതല്ലേ, ഇവിടുത്തെ ഈ ഇലക്ട്രിക് ട്രീറ്റ്മെൻറ്റ് ഫലം കാണുന്നുണ്ട്. ഇവർക്കൊക്കെ നല്ല മാറ്റം പറയുന്നുണ്ടല്ലേ. നിങ്ങൾ കോഴിക്കോട് നിന്ന് വരാണല്ലേ? കോഴിക്കോട്. എന്തായിരുന്നു? കാലം മുട്ട് വേദന. അതല്ലേ, മുമ്പ് കാണിച്ചാണ്? കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കാണിച്ചിരുന്നു. എന്നിട്ട് തൈലം തന്ന് വെല്ലുവിളി തെറാപ്പി ചെയ്ത് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്നെ വീണ്ടും വന്നതാണ്. അതല്ലേ, അപ്പം ഒന്നര മാസം തുടർച്ചയായിട്ട് വന്നാലും സെറ്റാവുന്ന അവനോട് പറഞ്ഞത്. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ രണ്ടാഴ്ച? രണ്ടാഴ്ച ഒരു മാറ്റവും വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ. ഇവിടുത്തെ ചികിത്സാ രീതിയിലെ വിശ്വാസമുണ്ട്? വിശ്വാസം കൊണ്ടാ വന്നത്. ഒരു പറഞ്ഞത് ഒന്നര മാസം വന്നാലുള്ളൂ ശരിയാവുന്നു. അപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരുത്താണിത്. ചെക്ക് ചെയ്യണ്ടാവുന്ന നന്നായി ഒന്ന് ചെക്ക് ചെയ്യും, കുടിച്ച് നോക്കിയിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ തൈരം പറ്റാവും. അവർ ഫസ്റ്റ് ചെന്നാൽ പോയിട്ട് ഒരു തൈരം പറ്റിട്ട് ഒന്ന് ഇച്ചിരി വെച്ചൊന്ന് ചൂടാക്കും. രണ്ടാമത് ഒരു മുട്ടുമല് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർക്കുന്നുണ്ട് നമ്മൾ. അതേമാതിരി ചെയ്യുന്നു. ഫീസൊക്കെ? ഫീസ് 500 രൂപ. 500 രൂപ ഒരു പ്രാവശ്യം കാണിക്കാനോ? പിന്നെ ഒരു 2 ബോട്ടിൽ തൈലം തരും. ചെറിയ ബോട്ടിൽ, ഒരു ബോട്ടിലിന് 200 രൂപയാണ്. 200 രൂപ? 2 ബോട്ടിലിന് 400 രൂപ. ഫീസ് കൂടിയൊന്നുമില്ല. വേറെ ഇല്ല. ഫീസ് എപ്പം വരുമ്പോൾ കൊടുക്കാം. അതല്ലേ, 500 രൂപ വരുന്നുണ്ട്. 500 രൂപ. അപ്പോൾ 1.5 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഇതും കൂടെ നോക്കട്ടെ, രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ട്. ഇതിപ്പം വന്നാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയാം. അതല്ലേ, അത് കൂടെ നോക്കിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ട് ഇനി വരണോ വേണ്ടെന്നുള്ളത്. എവിടെയാണ് സ്ഥലം? പുതുക്കോട്. പുതുക്കോടാ? ആദ്യമായിട്ട് വരാണ്. ജമാലുദ്ദീൻ വൈദ്യരെ കുറിച്ച് കേട്ടറിഞ്ഞാ വന്നാ? കേട്ടറിഞ്ഞു. മുമ്പാരും ചികിത്സിച്ചിരുന്നോ? അവിടെ പരിചയത്തിൽ ആരെങ്കിലും? വൈഫിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നല്ലേ. എന്തായിരുന്നു വൈഫിന് അസുഖം? കട്ടലിന്റെ പ്രശ്നമായിരുന്നു. അതല്ലേ, സമാനം ഉണ്ടായിരുന്നു. മാറിയോ? ശരിക്കും മാറിയോ? മാറിയിട്ടില്ല. പറഞ്ഞു വന്നു. കുറവുണ്ട്? എന്തായാലും കുറവുണ്ട്. ഇവിടുത്തെ ചികിത്സാ രീതിയിൽ എന്തായാലും മാറ്റമുണ്ട് അല്ലേ? മാറ്റമുണ്ട്. മോളെ അതിൽ കാണിച്ചു വന്നല്ലേ? മോളെ കാണിച്ചു. അത് വർക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ വർക്ക് ചെയ്യണ്ടോ? വർക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞതാ? Thank you.